എല്ലാവർക്കും ലോസ് ഓഫ് മോഷൻ്റെ അടുത്ത മൊഡ്യൂളിലേക്ക് സ്വാഗതം. ഈ ക്ലാസ്സിൽ നമ്മൾ കേൾക്കുന്നത് ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ ആണ്. ഇതിനെ ലോ ഓഫ് ഇനേർഷ്യ എന്നും അറിയപ്പെടാറുണ്ട്. അപ്പോൾ നമ്മൾ ഇനേർഷ്യയിൽ എന്താണ് കേട്ടുകൊണ്ടിരുന്നത് അത് തന്നെ വീണ്ടും ആവർത്തിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ഇവിടെ എന്താണ് ഇനേർഷ്യ പറയുന്നത്? ഇനേർഷ്യ പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ഇന്നബിലിറ്റി ഓഫ് എ ബോഡി ടു ചേഞ്ച് ഇറ്റ്സ് പ്രീവിയസ് സ്റ്റേറ്റ്. അതായത് റെസ്റ്റ് ഇരിക്കുന്ന ബോഡി റെസ്റ്റ് ഇരിക്കാൻ ആഗ്രഹിക്കുന്നു, ചലിച്ചുകൊണ്ട് നേർരേഖ സഞ്ചരിക്കുന്ന ബോഡി ചലിച്ചുകൊണ്ട് നേർരേഖ സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്നു. എപ്പോൾ വരെ? ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നിടം വരെ അതങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും. അതിനെയാണല്ലോ ഇനേർഷ്യ എന്ന് പറഞ്ഞത്. അതുതന്നെ വീണ്ടും ഒന്ന് ന്യൂട്ടൺ ഒന്ന് ക്രോഡീകരിച്ച് പറയുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്കൊന്ന് കേൾക്കാം. എവരി ബോഡി കണ്ടിന്യൂസ് ഇൻ ഇറ്റ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ സ്റ്റേറ്റ് ഓഫ് യൂണിഫോം മോഷൻ അലോങ് എ സ്ട്രെയിറ്റ് ലൈൻ അൺലെസ് ആക്റ്റഡ് അപ്പോൺ ബൈ എ നെറ്റ് എക്സ്റ്റേണൽ അൺബാലൻസ്ഡ് ഫോഴ്സ്. അപ്പോൾ ന്യൂട്ടൺ ഫസ്റ്റ് ലോ തന്നെയാണത് ഈ ലോ ഓഫ് ഇനേർഷ്യ എന്ന് അറിയപ്പെടുന്നതെന്ന് പ്രത്യേകം ഓർത്ത് വെക്കേണ്ടതാകുന്നു. അപ്പം ഇവിടെ പറഞ്ഞ എന്താണ്? ഒരു എക്സ്റ്റേണൽ അൺബാലൻസ്ഡ് ഫോഴ്സ് വരുന്നിടം വരെ റെസ്റ്റ് ഇരിക്കുന്ന ബോഡി റെസ്റ്റ് തുടരും, യൂണിഫോം മോഷൻ സ്ട്രെയിറ്റ് ലൈനിൽ സഞ്ചരിക്കുന്ന ഒരു ബോഡി യൂണിഫോം മോഷൻ സ്ട്രെയിറ്റ് ലൈനിൽ തന്നെ സഞ്ചരിച്ചുകൊണ്ടിരിക്കും. അതാണ് ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോ. നമുക്ക് ആ ഫസ്റ്റ് ലോ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഈ ഒരു ചിത്രം കൂടെ ഒന്ന് പരിശോധിക്കാം. എത്ര പേര്, ഇവിടെ ഒരു ബോഡി ഒരു തറയിരിക്കുന്നു, അതിൽ യാതൊരു ഫോഴ്സും ആക്ട് ചെയ്യുന്നില്ല, അത് റെസ്റ്റിലാണെന്ന് നമുക്കറിയാം. ഇനിയും ഇവിടെ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്, പക്ഷേ എക്സ്റ്റേണലാണ് ഈ ഫോഴ്സ്. പക്ഷേ ഇത് അൺബാലൻസ്ഡ് അല്ല, ബാലൻസ്ഡ് ആയിപ്പോയി. അങ്ങോട്ടും ഒരു ന്യൂട്ടൺ കൊടുത്തു, തിരിച്ച് ഇങ്ങോട്ടും ഒരു ന്യൂട്ടൺ കൊടുക്കുന്നു. തൽഫലമായി എന്താ സംഭവിക്കുന്നത്? ഇത് വെക്ടറാണ്. ഒരു ന്യൂട്ടൺ പ്ലസ് ഒരു ന്യൂട്ടൺ രണ്ട് ന്യൂട്ടൺ ആക്ട് ചെയ്യുന്നതല്ല നമ്മൾ പറയുന്നത്. ഒരു ന്യൂട്ടൺ വലത്തോട്ടും അടുത്ത ഒരു ന്യൂട്ടൺ ഇടത്തോട്ടും വന്നപ്പോഴത്തേക്ക് പോസിറ്റീവ് വൺ ന്യൂട്ടൺ ആണ് അങ്ങോട്ട് എടുക്കുന്നതെങ്കിൽ ഇങ്ങോട്ട് എടുക്കുമ്പോൾ എന്ത് വരുന്നു? മൈനസ് വൺ ന്യൂട്ടൺ വരുന്നു ഡയറക്ഷനും കൊണ്ട്. അതുകൊണ്ട് ആകമാനമുള്ള നെറ്റ് ഫോഴ്സ് എത്ര വരികയാണ്? സീറോ വരികയാണ്. അതായത് ഏതാണ്ട് ഇതേ അവസ്ഥ തന്നെ. അതുകൊണ്ട് ഇപ്പോഴും ഈ വസ്തുവിലും നെറ്റ് എക്സ്റ്റേണൽ അൺബാലൻസ്ഡ് ഫോഴ്സ് ഇല്ല, ഇത് നെറ്റ് എക്സ്റ്റേണൽ ബാലൻസ്ഡ് ഫോഴ്സ് ആയിപ്പോയി. അതുകൊണ്ട് ഇപ്പോഴും ആ വസ്തു ഇവിടെ തന്നെ തുടരുകയാണ്, റെസ്റ്റിൽ തന്നെ തുടരുകയാണ്. ഇനി നേരെ തിരിച്ച് ഒരു അൺബാലൻസ്ഡ് ഫോഴ്സ് വരികയാണെങ്കിൽ, അതായത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതേ വസ്തു തന്നെ, അല്ലെങ്കിൽ ഈ കാണുന്ന അതേ വസ്തു തന്നെ റെസ്റ്റ് ഇരിക്കുകയായിരുന്നു. അപ്പം ഞാൻ ഒരാൾ വന്നിട്ട് രണ്ട് ന്യൂട്ടൺ ഫോഴ്സ് വലത്തോട്ട് കൊടുക്കുന്നതായിട്ട് ചിന്തിക്കുക, ഒരാൾ ഒരു ന്യൂട്ടൺ ഫോഴ്സ് ഇടത്തോട്ട് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? വലിയ ഫോഴ്സിൽ നിന്നും ചെറിയ ഫോഴ്സ് കുറയ്ക്കണം. അപ്പം ടു ന്യൂട്ടൺ വലത്തോട്ട് മൈനസ് വൺ ന്യൂട്ടൺ ഇടത്തോട്ട് മൈനസ് വന്നത് ഡയറക്ഷനും കൊണ്ട്. അപ്പോൾ കുറയ്ക്കുമ്പോഴത്തേ പോസിറ്റീവ് വൺ ന്യൂട്ടൺ ടു റൈറ്റ് എന്ന് പറഞ്ഞ് കിട്ടുന്നു. അപ്പോൾ അവിടെ ഒരു അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സ് വന്ന് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ എന്ത് സംഭവിക്കുകയാണ്? റെസ്റ്റ് ഇരിക്കുന്ന ഈ വസ്തു അതിൻ്റെ സ്റ്റേറ്റ് എങ്ങോട്ടാകുന്നു? ചലനം എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഈസ് ചേഞ്ച്ഡ് ടു സ്റ്റേറ്റ് ഓഫ് മോഷൻ എന്ന് മനസ്സിലാക്കുക. ഇനി അടുത്തത്, ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബോഡിയാണെങ്കിലോ, എ ബോഡി ഇൻ യൂണിഫോം മോഷൻ കംസ് ടു റെസ്റ്റ് ഈഫ് ഓൺലി ആൻ എക്സ്റ്റേണൽ അൺബാലൻസ്ഡ് ഫോഴ്സ് ആക്സ് ഓൺ ഇറ്റ്. അപ്പോൾ ഇങ്ങനെ ചലിച്ചുകൊണ്ടിരുന്ന ഒരു ബോഡിയായിരുന്നു, പെട്ടെന്ന് ഒരു റിട്ടാർഡിങ് ഫോഴ്സ് ബ്രേക്ക് ഔട്ട് ഇപ്പം വന്നേക്കുന്ന ഒരു ഫോഴ്സ് ഒരു വൺ ന്യൂട്ടൺ ഇതിൻ്റെ ചലനത്തെ ഒപ്പോസ് ചെയ്യുന്ന രീതി വന്നെന്ന് വിചാരിച്ചോളുക. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ ചലനം ഇത് നിർത്തി വെച്ചിട്ട് അങ്ങോട്ട് വരികയാണ്, റെസ്റ്റിലേക്ക് വരും. അപ്പോൾ ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോ കൃത്യം പഠിച്ചു വെക്കുക. എവരി ബോഡി കണ്ടിന്യൂസ് ഇൻ ഇറ്റ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ സ്റ്റേറ്റ് ഓഫ് യൂണിഫോം മോഷൻ അലോങ് എ സ്ട്രെയിറ്റ് ലൈൻ അൺലെസ് ആക്റ്റഡ് അപ്പോൺ ബൈ എ നെറ്റ് എക്സ്റ്റേണൽ അൺബാലൻസ്ഡ് ഫോഴ്സ്. Therefore, Newton's first law of motion is also known as law of inertia. Thank you.